ദ ജേർണലിസ്റ്റിലേക്ക്. ഞായറാഴ്ച പശ്ചിമേഷ്യ ആളിക്കത്തുന്നതിന്റെ സൂചനകൾ പ്രകടമായ ദിവസമായിരുന്നു. കാരണം പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട നിരവധി വാർത്തകളാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് അന്നേ ദിവസം പുറത്തു വന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത, ഇസ്രായേലിനുള്ളിലേക്ക് ഹമാസ് 8 മാസങ്ങൾക്ക് ശേഷം മിസൈൽ ആക്രമണം നടത്തി എന്നുള്ളതാണ്. ഗസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ നഗരമായ ടെല്ലവീവിലേക്ക് ഏതാണ്ട് 100 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് ദീർഘദൂര മിസൈലുകൾ 8 എണ്ണം തുടർച്ചയായി അയച്ചു എന്നാണ് റോയിറ്റേഴ്സ് എന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസി ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇസ്രായേൽ ഇത്തരത്തിലൊരു ആക്രമണം ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നും അതിനെ തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തു എന്നും അവകാശപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു. എന്നാൽ ഹമാസ് പറയുന്നത് ടെല്ലവീവിനുള്ളിലേക്ക് ഈ മിസൈലുകൾ എത്തിയിട്ടുണ്ട്, ലക്ഷ്യത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ കൊഴുക്കുകയാണ്. എത്രത്തോളം നാശനഷ്ടമുണ്ടായി, എത്ര പേർ മരിച്ചു എന്നൊക്കെ ഒരു യുദ്ധത്തെ സംബന്ധിച്ച് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അപലപനീയമാണ്. യുദ്ധത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനേ പാടില്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് പശ്ചിമേഷ്യയെ മുഴുവൻ പിടിച്ചുലയ്ക്കുന്ന വിധത്തിൽ, ഇന്ത്യ ഉൾപ്പെടുന്ന, അറബ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ മുഴുവൻ പിടിച്ചുലയ്ക്കുന്ന വിധത്തിലേക്ക്, അടുത്ത ഘട്ടത്തിലേക്ക് ഒരിക്കലും വരരുതേ എന്നാഗ്രഹിച്ച ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം നീങ്ങുകയാണ് എന്നതിൻ്റെ പ്രകടമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം 8 മാസം മുമ്പ് 7 ഒക്ടോബർ ഒരു ആക്രമണം ഇസ്രായേലിനുള്ളിലേക്ക് ഹമാസ് നടത്തി. മൊസാദ് ഉൾപ്പെടെയുള്ള ചാരസംഘടനകളുടെയും ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസിനെ മുഴുവനും ഞെട്ടിച്ചുകൊണ്ടാണ് അന്ന് ഹമാസ് ഇസ്രായേലിനുള്ളിലേക്ക് കടന്നുകയറി നിരവധി ബന്ദികളുമായി തിരിച്ചു പോയത്. 134 ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിലാണ്. അതാണ് ഇസ്രായേലിനെ 8 മാസമായിട്ടും ഈ യുദ്ധം വിജയിച്ചു എന്ന് പറയാൻ സാധിക്കാത്തത്. ഹമാസിനെ ഇല്ലാതാക്കാനോ ബന്ദികളെ വീണ്ടെടുക്കാനോ ഗസ പിടിച്ചെടുക്കാനോ ഇസ്രായേലിന് സാധിക്കാത്തൊരു വിഷമ വൃത്തത്തിൽ നിൽക്കുകയാണ് ഇസ്രായേൽ. ഈ ഘട്ടത്തിൽ റഫയിലേക്കും ജബലിയയിലേക്കുമൊക്കെ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ച് പരമാവധി അഭയാർത്ഥികളെ കൊന്നൊടുക്കി തുരങ്കങ്ങളൊക്കെ നശിപ്പിക്കുന്ന വിധത്തിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ 8 മാസങ്ങൾക്കിപ്പുറം ഹമാസിന്റെ ഒരു ദീർഘദൂര മിസൈൽ ശ്രേണി ഇസ്രായേലിന്റെ ടെല്ലവീവ് എന്ന വളരെ പ്രധാനപ്പെട്ട നഗരത്തിന് ഉള്ളിൽ എത്തുന്നത്. ഇത് നെതന്യാഹുവിനെ സംബന്ധിച്ച് നടുക്കുന്ന കാര്യമാണ്. കാരണം ഒരു വശത്ത് ഹമാസിനെ തീർത്തു കളയുകയാണ്, റഫയിലെ അഭയാർത്ഥികളെ മുഴുവൻ കൊന്നൊടുക്കുകയാണ്, ജബലിയ അഭയാർത്ഥി ക്യാമ്പിലേക്ക് ആക്രമണങ്ങൾ നടക്കുകയാണ്, വെസ്റ്റ് ബാങ്കിലേക്ക് ആക്രമണം നടക്കുകയാണ്, അങ്ങനെ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രായേൽ കണ്ടെത്തുന്ന എല്ലാ ഇടങ്ങളിലേക്കും ഹമാസിനെ പ്രതിരോധത്തിലാക്കുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ തുടർച്ചയായി സർവ്വസന്നാഹങ്ങളും, അതായത് എടുക്കാൻ കഴിയുന്ന അത്രയും സന്നാഹങ്ങൾ എടുത്തുകൊണ്ട് ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് ഇസ്രായേലിന് ഉള്ളിലേക്ക് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ആരെയാണോ ഇല്ലാതാക്കി അല്ലെങ്കിൽ ഇല്ലാതാക്കും എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ശക്തികളുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ ആക്രമണം ഉണ്ടാകുന്നത്. ഹമാസ് അത് ഔദ്യോഗികമായി അവരുടെ ടെലഗ്രാം ഗ്രൂപ്പുകളിലൂടെ എല്ലായിടത്തേക്കും എത്തിക്കുന്നു. റോയിറ്റേഴ്സ് പോലുള്ള വാർത്താ ഏജൻസികൾ ഇത് ഏറ്റെടുക്കുന്നു. പിന്നീട് BBCയും ഇന്ത്യൻ എക്സ്പ്രസും അതുപോലെ അൽജസീറയും അടങ്ങുന്ന മാധ്യമ ശ്രേണികൾ, അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന എല്ലാ മാധ്യമങ്ങളും ഇത് പ്രധാന വാർത്തയാക്കുന്നു. കേരളത്തിൽ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഈ വിഷയം റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അത്രയും ക്രൂഷ്യലായ ഒരു അവസ്ഥയിലേക്ക് ഈ യുദ്ധം നീങ്ങുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്ന് മാത്രമല്ല, ഹിസ്ബുള്ളയുടെ ഒരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഇസ്രായേലിന് കിട്ടിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഒരു സർപ്രൈസ് നിങ്ങൾക്ക് ഞങ്ങൾ തരുമെന്നാണ്. അതായത് ഇസ്രായേലിനുള്ളിലേക്ക് കയറി അടിക്കും എന്ന് പറയാതെ പറയുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖുമൈനി എന്താണ് പറഞ്ഞത്? അത് ദൈവത്തിന്റെ ഇംഗിതം നടപ്പാക്കും, പലസ്തീൻ വിമോചനം എന്ന ദൈവവാഗ്ദാനം ഞങ്ങൾ നടപ്പിലാകും, അല്ലെങ്കിൽ അത് നടപ്പിലാകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സൈനിസ്റ്റ് ഭരണകൂടം നശിക്കും എന്നും ആയത്തുള്ള അലി ഖുമൈനി പറയുന്നത്. ഇത് ആരോടാണ് പറയുന്നത്? ഹമാസിനോടാണ് പറയുന്നത്. ഹമാസിന്റെ തലവനായിട്ടുള്ള പൊളിറ്റിക്കൽ ബ്യൂറോ, പൊളിറ്റിക്കൽ വിഭാഗം തലവനായിട്ടുള്ള ഇസ്മായിൽ ഹനിയയോടാണ് പറയുന്നത്. അതുപോലെ ഖത്തറുമായും സൗദിയുമായും ഒക്കെ അവരുടെ ഭരണാധികാരികളുമായി ആശയവിനിമയം നടത്തുമ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത് ഞങ്ങൾ നിലപാടിൽ വെള്ളം ചേർത്തിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. എന്താണോ ഈ വിഷയത്തിൽ ഞങ്ങൾ സ്വീകരിച്ചിരുന്ന നയം, നിലപാട്, അതതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഇറാന്റെ ഭാഗത്തു നിന്ന് ആ പിന്തുണ എപ്പോഴും പലസ്തീൻ ഉണ്ടാകും. പലസ്തീനിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കൊപ്പം തന്നെയാണ് ഇറാൻ ഉള്ളത്. പലസ്തീനിൽ വലിയ തോതിലുള്ള അതിക്രമങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് തിരിച്ചടി കൊടുക്കാൻ, അല്ലെങ്കിൽ ഈ വിഷയം അവസാനിപ്പിക്കാൻ, ഒന്നുകിൽ ഇതിനെ പ്രതിരോധിക്കുക, അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയ്ക്ക് ചുക്കാൻ പിടിക്കുക, എന്തായാലും
അത്തരം നീക്കങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ എപ്പോഴും പലസ്തീനൊപ്പം ഉണ്ടാകും. പലസ്തീൻ്റെ വിമോചനം നദി മുതൽ കടൽ വരെ ഒരു സ്വതന്ത്ര രാജ്യമായി പലസ്തീനെ മാറ്റുന്നതുവരെ ഞങ്ങൾ പലസ്തീനൊപ്പം ഉണ്ട് എന്ന് ഇറാൻ ആവർത്തിച്ചു പറയുന്ന അതേ വേളയിലാണ്, അതായത് ഒരു വശത്ത് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുന്നു, അതിനുശേഷം ഇറാനിൽ ഔദ്യോഗിക ദുഃഖാചരണം, പുതിയ പ്രസിഡന്റ് വരുന്നു, താൽക്കാലിക ഇടക്കാല പ്രസിഡന്റ് വരുന്നു, ഇസ്മായിൽ ഹനിയ അടക്കമുള്ള ഈ പറയുന്ന ഹമാസിന്റെ തലവൻ, അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ നേതാക്കളൊക്കെ ഈ ഇറാനിലെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നു. ലക്ഷക്കണക്കിന് ഇറാനിയൻ ജനത കണ്ണീരോടുകൂടി അവരുടെ പ്രസിഡന്റിന് യാത്രയയപ്പ് അന്ത്യ ചുംബനം നൽകുന്നു, അന്തിമ യാത്രയയപ്പ് നൽകുന്നു. ആ ഘട്ടത്തിൽ ഈ ഇറാൻ പ്രതിരോധ രംഗത്തില്ല, അവർ പിന്നോട്ട് വന്നു, അവർ പിന്തുണ കൊടുത്തിരുന്ന ഗ്രൂപ്പുകൾ പിറകോട്ട് വന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഇസ്രായേൽ അതിശക്തമായ ആക്രമണങ്ങൾ, തുടർച്ചയായ ആക്രമണങ്ങൾ റഫയിലും ജബലിയിലും ഒക്കെ നടത്തുന്നു. 900,000 വരുന്ന അഭയാർത്ഥികൾ എങ്ങോട്ടെന്നില്ലാതെ പരക്കം പാഞ്ഞു, അതായത് റഫയിൽ ഉണ്ടായിരുന്ന 15 ലക്ഷത്തിൽ 900,000 പേർ എങ്ങോട്ടൊക്കെയോ പലായനം ചെയ്തു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതിനിടയിൽ നിരവധി മരണങ്ങൾ, കൂട്ടക്കുരുതികൾ റിപ്പോർട്ട് ചെയ്യുന്നു. റഫ അതിർത്തി അടച്ചതോടെ ഈജിപ്തിൽ നിന്നുള്ള സഹായം, ഭക്ഷണം എത്തുന്നില്ല, കുട്ടികൾ പിടഞ്ഞു പിടഞ്ഞു മരിക്കുകയാണ് റഫയിൽ അല്ലെങ്കിൽ ഗസയിൽ. ഈ കുട്ടികൾക്ക് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്ന ഭക്ഷ്യവസ്തുക്കൾ ട്രക്കുകളിൽ ഈ റഫ അതിർത്തിക്ക് അപ്പുറം കിടന്ന് പുഴുതിന്ന് ദ്രവിച്ച് പോവുകയാണ്, നശിച്ചു പോവുകയാണ്, ആർക്കും ഉപകാരമില്ലാതെ പോവുകയാണ്. BBCയുടെ ഇന്നലത്തെ റിപ്പോർട്ടായിരുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നലത്തെ റിപ്പോർട്ടായിരുന്നു BBCയുടെ. അപ്പോൾ അത്തരത്തിൽ ദുരന്ത സമാനമായ സാഹചര്യങ്ങൾ പലസ്തീൻ ജനതയ്ക്കുമേൽ തുടർച്ചയായി വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ആ ഘട്ടത്തിലാണ് ഇസ്രായേലിനുള്ളിലേക്ക് ഒരു ആക്രമണം. അത് ഇസ്രായേലിന് എത്രത്തോളം നാശനഷ്ടം ഉണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ ഇസ്രായേലിന് എത്രത്തോളം ആഘാതം ഏൽപ്പിച്ചു, അതായത് ഫിസിക്കലി ഇസ്രായേലിന് എന്തൊക്കെ നശിച്ചു എന്ന് കണക്കെടുക്കുകയല്ല, അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. പക്ഷേ അതൊരു സൂചനയാണ്, ഇസ്രായേലിനോട് ഒരു വിധത്തിലുമുള്ള പിന്മാറ്റത്തിനും ഞങ്ങളില്ല, ഇസ്രായേലിനെ ഞങ്ങൾ പാഠം പഠിപ്പിക്കും, അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്താൻ ഞങ്ങൾ സദാ സജ്ജരാണ്, ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല എന്ന് ഹമാസ് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ വരാൻ പോകുന്ന എന്തോ ഒന്നിൻ്റെ ഒരു സാമ്പിളോ ആണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് നടത്തിയിട്ടുള്ള ഈ ആക്രമണം. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യ ജാഗ്രതയിൽ തന്നെയാണ്, ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്നൊരു സാഹചര്യത്തിലേക്ക് വീണ്ടും പോവുകയാണ്. ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത് ഇറാനും ഇസ്രായേലും തമ്മിലൊരു നീർക്കുനീർ യുദ്ധം നടന്നിരുന്നു. സിറിയയിലെ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിലേക്ക് ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ ഒരു ആക്രമണമുണ്ടായി. അധികം വൈകാതെ തന്നെ ഇസ്രായേലിലേക്ക് 300 റോക്കറ്റുകളും ഡ്രോണുകളും ഒക്കെ തുടർച്ചയായി ഇറാൻ വർഷിച്ചു. അതിനുശേഷം പിന്നീട് അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകും, പശ്ചിമേഷ്യ അശാന്തിയിലേക്ക് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ പൊടുന്നനെ ഇറാനും ഇസ്രായേലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറി. പിന്നെ പൊതുവിൽ ഈ ഗസയിൽ മാത്രം നടക്കുന്ന ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ നോർത്തേൺ ഇസ്രായേലിൽ നടക്കുന്ന ചില നോർത്തേൺ ഇസ്രായേൽ അതിർത്തിയിൽ നടക്കുന്ന കൊടുക്കൽ വാങ്ങലുകൾ എന്നതിനപ്പുറത്തേക്ക് ഈ യുദ്ധത്തിനൊരു വലിയ വികാസം പ്രതീക്ഷിച്ചിരുന്നില്ല ലോകം. പക്ഷേ ഹമാസ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയതോടുകൂടി ഇനി എന്തും സംഭവിക്കാവുന്ന സാഹചര്യം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. പശ്ചിമേഷ്യയെ ആശങ്കപ്പെടുത്തുന്ന വിധത്തിലേക്ക് യുദ്ധം വളരുകയാണെന്ന് പറയേണ്ടി വരും.